സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തർക്കവും കയ്യാങ്കളിയും നടന്ന വിഷയത്തിൽ കർശന നടപടിയിലേക്ക് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം അച്ചടക്ക നടപടി ഉണ്ടാകും പത്തനംതിട്ടയിലെ വിഭാഗീയത സംസ്ഥാന വ്യാപകമായി സിപിഎമ്മിന് നാണക്കേടുണ്ടാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുൻ എം എൽ എ എ പത്മകുമാറും ഹർഷകുമാറും തമ്മിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത് ഇക്കാര്യത്തിൽ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും അസാധാരണമായ സംഭവമാണ് പത്തനംതിട്ടയിൽ നടന്നതെന്നും സംസ്ഥാന വ്യാപകമായി ഇത് നാണക്കേട് ഉണ്ടാക്കിയെന്നുമാണ് പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ മന്ത്രി വി എൻ വാസവൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു സംഭവം അതിനാൽ കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മോശമാണെന്ന വിമർശനത്തിലാണ് തർക്കം ഉടലെടുത്തത് ഏപ്രിൽ എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രചാരണം ശക്തമല്ലാത്ത അടൂർ വേദിയാക്കിയതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയായി മാറിയെന്നാണ് സൂചന എന്നാൽ ചർച്ചകൾ മാത്രമേ നടന്നുള്ളൂ എന്നാണ് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചത് ആലപ്പുഴ സ്വദേശിയായ ടി എം തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലയിലുള്ളവർക്ക് അതൃപ്തിയുണ്ട് റാന്നി മുൻ എം എൽ എ രാജു എബ്രഹാമിന് സീറ്റ് നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം ഇതെല്ലാം പ്രചാരണത്തെ ദോഷകരമായി ബാധിച്ചു എന്നതാണ് വസ്തുത ജനം തിരുവനന്തപുരം